ഇരിക്കും ഇരിക്കും. റാഫി എല്ലാം പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോ കുടുംബത്തിന് സമാധാനവും ഐശ്വര്യവും സമ്പത്തും കൂടണം അല്ലേ? അതെ അതെ, അതാണ് ആവശ്യം. വീട്ടിലെ ചെറിയൊരു തിരുമലും നാട്ടുവൈദ്യവും ഒക്കെ നടത്തുന്നുണ്ട്. ഇതൊന്നുകൊണ്ടും നിങ്ങൾ ഉദ്ദേശിക്കുന്ന സമ്പത്തും ഐശ്വര്യവും ഒന്നും കൂടത്തില്ല കേട്ടാ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് തന്നെ വന്നത്. നമുക്ക് എന്തു വേണമെങ്കിലും ചെയ്യാം. എന്തു വേണമെങ്കിലും ചെയ്യും അല്ലേ? പച്ച മാംസം കഴിക്കും. പച്ച മാംസം നല്ല ഉപ്പും മുളകും ഇട്ട് വ്യാപിച്ച നന്നായിട്ട് ഞാൻ കഴിക്കാം. അത് പറ്റില്ല. ഐശ്വര്യം വരണമെങ്കിൽ, സമ്പത്ത് വരണമെങ്കിൽ പച്ചയ്ക്ക് തന്നെ കഴിക്കണം. പച്ചയ്ക്ക് തിന്നാൽ സമ്പത്തും ഐശ്വര്യം കൂടുമെങ്കിൽ പച്ചയ്ക്ക് തന്നെ ഞാൻ തിന്നാം. പിന്നെ ഐശ്വര്യത്തിനും സമ്പത്തിനും സുഖത്തിനും വേണ്ടി ഒരു കളി കളിക്കണം. ഒരു കളിയല്ല, ഒരുപാട് കളി കളിച്ചോ. നമുക്ക് സമ്പത്താണ് മെയിൻ. കളിയിലൊന്നും പുറകു വയ്ക്കണ്ട, നന്നായിട്ട് കളിച്ചോ കേട്ടാ. അല്ല, ഈ കളി ഏതാ? അതൊക്കെ വഴിയേ പറയാം. ഓ, അത് മതി, വഴിയേ പറഞ്ഞാ മതി. പിന്നെ ഒരു ബലി. ബലി പിന്നെയിട. വല്ല ഏലസോ ചരടോ പിന്നെ ആ കുബേര കുഞ്ചിയോ തന്നാ മതി. ഞാൻ ഇളിയിൽ കെട്ടിയേക്കാം. അയ്യടാ, ഏലസ് ചരട് കുബേര കുഞ്ചി ഇതിൻ്റെയൊക്കെ കാലം കഴിഞ്ഞില്ലേ? അതൊക്കെ ഔട്ട് ഓഫ് ഫാഷനാണ്. ഇപ്പോൾ ബലിയ ട്രെൻഡ്. ബലി തന്നെ കൊടുക്കണം, എങ്കിലേ സമ്പത്തും ഐശ്വര്യവും ഇങ്ങ് കയറി വരത്തുള്ളൂ. എങ്കിൽ പിന്നെ ബലിയിടാം. ബലിയിടാന്നല്ല, ബലി കൊടുക്കണം. കൊടുക്കാനാ? ആക്ക്, എന്ത് ബലി? നരബലി. നരബലിയാ? നിങ്ങൾ പേടിക്കണ്ട, അതിനുള്ള സെറ്റപ്പൊക്കെ ഞാൻ തന്നെ ചെയ്യും. നിങ്ങളതിൻ്റെ കാശങ്ങ് റെഡിയാക്കി തന്നാൽ മതി. പിന്നെ ആളിനെ സെറ്റ് ചെയ്യുന്നതും ഇവിടെ എത്തിക്കുന്നതും ഒക്കെ ഞാനങ്ങ് നോക്കിക്കോളാം. ശരി, അടുത്ത ആഴ്ച ഞാൻ എല്ലാ കാശും റെഡിയാക്കി ഇങ്ങ് വരാം. ശരി, അപ്പോൾ എല്ലാം പറഞ്ഞ പോലെ. ഹലോ, പോലീസ് സ്റ്റേഷൻ. A few minutes later. ഇപ്പം വിടാം, കുറച്ച് പച്ച മാംസം വരണം. അത് വന്ന് കഴിച്ചിട്ട് ഉടനെ പോവാം പോരെ.